കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ഷീമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ച് യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. അവനെ കൊണ്ടുപോകുമ്പോ വയലിൽ നിന്ന് വരുന്ന ഷീമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശടിപ്പിച്ച് അവന്റെ പിന്നാലെ നടക്കുമാറാക്കി. പകലന്തിയോളം പണിക്ക് വിധിയെ വിളിക്കപ്പെട്ട ഒരു പാമ്പിടിച്ച അടിമ, കുറേനക്കാരനാ, ആഫ്രിക്കയിലെ കുറേന എന്ന സ്ഥലത്തുനിന്ന് പാലസ്തീനിൽ അടിമകളായി പാർക്കുന്നവരാ കുറേനക്കാർ. അർത്ഥം കാത് തുളയ്ക്കപ്പെട്ടവന്. രാവിലെ അയാൾ പണിക്ക് പോവാ. അപ്പോഴാ പടയാളികളുടെ നേതൃത്വത്തിൽ യേശുവിനെയും കൊണ്ട് പോകുന്നത്. ആൾക്കൂട്ടം എന്താണെന്നറിയാനായിട്ട് ചുമ്മാ ഒന്ന് എത്തിക്കുത്തി നോക്കിയതാ. അപ്പം കണ്ട് പടയാളി ഇവനെ കണ്ടു, വിളിച്ചു, യേശുവിൻ്റെ ക്രൂശിൻ്റെ അറ്റം ചുമപ്പിച്ചു. ഷീമോൻ എന്നും ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പം വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാറുണ്ട്. അല്ലെങ്കിൽ കൂലിപ്പണിക്കാർ അങ്ങനാണല്ലോ, അവരെപ്പോഴും ഒരു മാസത്തേനുള്ളത് ലൂലു എന്ന് മേടിക്കുകയല്ലോ. അവർ തിരിച്ചു വരുന്ന വഴിക്ക് റേഷനരിയും മണ്ണെണ്ണയും ഇച്ചിര പച്ചക്കറി, പിന്നെ മിച്ചം പൈസ ഉണ്ടെങ്കിൽ ഒന്നുകിൽ പിള്ളേർക്ക് രണ്ട് പരിപ്പോടയോ അല്ലേ. അതുകൊണ്ട് ഈ ആമ്പിള്ളേർ അമ്മര് അപ്പം വരുന്നത് ഇങ്ങനെ കാത്തിരിക്കുക. എൻ്റെ ഭാര്യ എപ്പോഴും, ഞാനും മൂന്ന് ആമ്പിള്ളേരുള്ള അപ്പനാ, എൻ്റെ ഭാര്യ എപ്പോഴും എന്നോട് പറയാറുണ്ട്, അച്ചാ യോഗം കഴിഞ്ഞ് ഇവിടെ കഴിക്കാൻ പോലും നിൽക്കരുത്, നീ പോരണം. നിങ്ങൾ വരാമെന്ന് പറഞ്ഞ സമയത്ത് നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഇവന്മാരിവിടെ കൃപായകം അവസാനിപ്പിച്ച മഹോദരം ആരംഭിക്കും. അത്ര ശാന്തരാ എൻ്റെ പിള്ളേർ. പണ്ടാരാണ്ട് പറഞ്ഞ പോലെ പിള്ളേരെല്ലാം നല്ല പിള്ളേരാ, ഏറ്റവും ഇളവനാ, ഏറ്റവും പാവം അവനാ, കഴിഞ്ഞ മാസം പെര കത്തിച്ചെന്ന് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ പിള്ളേരെ. അന്നേരം ഈ ഞാൻ ഈ വീടിനെ ഓർക്ക, ഇളന്നു 6 മണിക്ക് വരുന്നവനാ. ഇന്ന് 6 കഴിഞ്ഞു, 6:30 കഴിഞ്ഞു, 6:30 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 7:30, 7:30, 8, അയ്യോ ഈ വീടിൻ്റെ അവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ച്. പുള്ളിക്കാരൻ മനഃപൂർവ്വം ക്രൂശ് എത്തിച്ചു പോരാൻ നിന്നതാ, പക്ഷെ ആ കാഴ്ചയെല്ലാം കൂടെ കണ്ടപ്പോഴൊക്കെ നിന്നുപോയി. പിന്നെ മനസ്സുറപ്പിച്ചിറങ്ങിയപ്പോഴും 6 മണി നേരം മുതൽ ദേശത്തെല്ലാം ഭയങ്കര ഇരുട്ട്, പിന്നെ എങ്ങനെ വരാനാ. ഇതെല്ലാം കൂടെ കഴിഞ്ഞു വെച്ച് തിരിച്ചു വന്നപ്പോഴത്തേന് ആകപ്പാടെ വൈകി. എന്നും 6 മണിക്ക് വരുന്ന അപ്പൻ ഇന്ന് 8:30 അപ്പനില്ല. അമ്മയും മക്കളും വെപ്രാളപ്പെട്ട് നിൽക്കുക. പക്ഷെ വേണ്ട, 8:30 ഉമ്പറത്തോ അനക്കം രൂപോസ് അലക്സാണ്ടറിനോട് പറഞ്ഞു, അമ്മേ വേണ്ട, അമ്മേ അലക്സാണ്ടറെ വേണ്ട, അപ്പൻ അപ്പനാന്ന് കേട്ടപ്പോഴത്തേന് അവർ രണ്ടുപേരും കൂടെ ഒറ്റ ഓട്ടം ഓടിച്ചെന്ന് അപ്പനെ കെട്ടിപ്പിടിച്ചു. അപ്പനെ കെട്ടിപ്പിടിച്ച് കയ്യേലാ തപ്പിയത് പുതുക്കെട്ട്, പക്ഷെ വെറും കയ്യ. വെട്ടത്ത് വന്ന് നോക്കിയപ്പോ രൂപോസ് കണ്ടു അലക്സാണ്ടറിന്റെ ദേഹത്ത് ചോര, വേണ്ട നിന്റെ ദേഹത്ത് ചോര. അവര് നോക്കിയപ്പോ അപ്പന്റെ ദേഹത്ത്, വേണ്ടമ്മ അപ്പന്റെ ദേഹത്ത് ചോര. അമ്മയെ ഉറക്കെ ചോദിച്ചു, എങ്ങനെ പറ്റിയതാ മനുഷ്യ, എവിടെയെങ്കിലും വീണോ, ഇല്ലടി, ആരെങ്കിലും തല്ലിയോ, ഇല്ല മുതലാളി, ഞാൻ അങ്ങോട്ട് നിന്ന് പോയല്ലോ. പിന്നെ ഇടയ്ക്കൊക്കെ മുതലാളിയുടെ തല്ലി കിട്ടുന്ന, ഞാൻ പോയല്ലോ, പിന്നെങ്ങനാ മുതലാളി തല്ലുന്ന, പിന്നെങ്ങനാ നിങ്ങളുടെ ദേഹത്ത് ചോര, ആരുമായിട്ടെങ്കിലും വഴക്ക്, ഇല്ലെന്ന് പിന്നെങ്ങനാ ചോര വന്നത്. ഇടി ഇന്നലെ വരെ നമ്മുടെ നാട്ടിൽ കൂടെ പ്രവചിച്ചുകൊണ്ട് നടന്ന നസ്രത്തുകാരനായ യേശുവില്ലേ, അങ്ങേറെ ക്രൂശീകരണത്തിന്റെ ദിവസമായി നിന്ന് രാവിലെ ഞാൻ പോയപ്പോഴാ പടയാളികളെല്ലാം കൂടെ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് കണ്ടത്. നിർബന്ധിച്ച ക്രൂശിന്റെ അറ്റമെടുത്ത് എന്റെ തോളെ വെപ്പിച്ചു. ഞാൻ അതും കൊണ്ട് കാൽവറി വരെ പോയി. അദ്ദേഹത്തിന്റെ ദേഹത്തെ ചോര മുഴുവൻ ആ ക്രൂശെ കൂടെ എന്റെ ദേഹത്തെ കൊഴികതാ. ഞാൻ അവിടുന്ന് തിരിച്ചു വന്നപ്പോഴത്തേന് താമസിച്ചു, ഇരുട്ട് ഭയങ്കരമായിരുന്നു. എന്താന്നാലും ഞാൻ വന്ന് കുളിക്കുന്നതിന് മുമ്പ് ഇവന്മാർ വന്ന് എന്റെ ദേഹത്ത് കെട്ടിപ്പിടിച്ചോണ്ടാ. ഇവരുടെ ദേഹത്ത് ചോരയായത് നീ അല്ല, ലൈബോയ് സോപ്പിംഗ് എടുക്ക, നമുക്കത് കഴുകിക്കളയാം. എന്റെ ചോദ്യം, ലൈബോയ് കൊണ്ട് കഴുകിയാ മാറുന്ന ചോരയാണോ എന്റെ യേശുവിന്റെ ചോരയുടെ ശക്തി? മർക്കോസ് എഴുതിയത് ഞാൻ അത്ഭുതത്തോടെ വായിച്ചു. മർക്കോസ് 15:25 മർക്കോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതെന്നെ അങ്ങ് അത്ഭുതപ്പെടുന്നു. 21 അലക്സാണ്ടറിന്റെ രൂപോസിന്റെ അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ഷീമോനെ അവന്റെ ക്രൂയോ. ലൂക്കോസ് എഴുതിയപ്പോ പറഞ്ഞു ഷീമോൻ എന്ന കുറേനക്കാരനെന്ന്, പക്ഷെ അതെന്റെ മർക്കോസ് പറയാ അലക്സാണ്ടറിന്റെ രൂപോ
ഫിലിപ്പോസിന്റെ അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേക്കാരൻ. ഞാൻ ചോദിച്ചു ഇതെന്നാ ഇങ്ങനെ? അപ്പൊ എന്നോട് മർക്കോസ് പറഞ്ഞു, യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 25 വർഷം കഴിഞ്ഞ ഞാൻ എഴുതിയത്. 25 വർഷം മുമ്പ് കല്ലുമല മരിച്ച ഒരാളുടെ കാര്യം ഇന്ന് ഇവിടിരിക്കുന്ന ആരെങ്കിലും എന്നോട് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ പിള്ളേരുടെ പേര് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തണം അല്ലെ? അപ്പൊ ഇന്ന് ഷീമോന്റെ പിള്ളേർ അറിയപ്പെടുന്നവരാ, കാത് തുളയ്ക്കപ്പെട്ടവന്റെ തലമുറ അറിയപ്പെടുന്നവരാ. കവലച്ചട്ടമ്പികളായിട്ടല്ല അറിയപ്പെടുന്നത്. റോമാലേഖനം 16 പൗലോസ് പറയാ, കർത്താവിൽ അവർ പ്രസിദ്ധരാ. ഞാൻ ചോദിച്ചു എങ്ങനാ ഷീമോനെ തലമുറ പ്രസിദ്ധരായത്? എന്നോട് പറഞ്ഞ അന്ന് അർദ്ധരാത്രിക്ക് ഞാൻ ആ വീട്ടിൽ ക്രൂശും ചുമന്ന് വെച്ചു വന്ന വരവില്ലേ, ഈ പിള്ളാര് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചപ്പോ ചോര ഇവരെ തൊട്ടു. ചോര തൊട്ടപ്പോ ഇവന്മാരുടെ ചരിത്രം മാറി. ഇന്ന് രാത്രി എനിക്ക് പറഞ്ഞ വശിപ്പിക്കാനുള്ളത് ഒരു തന്നെ ചോരയുടെ സ്പർശനം ഉണ്ടായാൽ നിന്റെ ചരിത്രത്തെ മാറ്റുന്നതായി ചോര. ഉടാര അവഗണിക്കപ്പെട്ട് ഏറുകൊണ്ട് ചാകണ്ട. ജുടാരകൽക്കടക ദൂർത്തപുത്രന്റെ ചരിത്രം മാറ്റിയ അപ്പൻ ഹല്ലേലൂയ. ഇസാക്കാരന്റെ ചരിത്രം മാറ്റിയ കൂടാരം. ശീമോന്റെ തലമുറയുടെ ചരിത്രം മാറ്റിയ ക്രൂസ്. ഇന്ന് രാത്രിക്കാലം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ ആ രണ്ട് കര ഉയർത്തിപ്പിടിച്ച് ഉറക്കെ വിളിക്കാവോ, അപ്പാ എന്ന് ഉറക്കെ വിളിക്ക. എനിക്കറിയാം ഈ രാത്രി ഈ സന്ദേശം ചിലരെ ശക്തമായിട്ട് സ്പർശിച്ചിട്ടുണ്ട്. ഇന്ന് നിന്റെ അഡ്രസ്സ് മാറുന്ന രാത്രിയാ, ഇന്ന് നിന്റെ ചരിത്രം മാറുന്ന രാത്രിയാ.